ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കരോൾ അബ്രഹാം വാർത്തകൾ എട്ട് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ രാഷ്ട്രപതി നിയമിച്ചു പി എസ് ശ്രീധരൻപിള്ള പുതിയ ഗോവ ഗവർണർ കോവിഡ് വിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവബോധം നൽകുന്ന കോവിഡ് ഗുരുഗിൾ വീഡിയോ പരമ്പര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി കേരളത്തിൽ പേർക്ക് സ്ഥിരീകരിച്ചു രോഗസ്ഥിരീകരണ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ നേരിയ ഇളവുകളോടെ പുതിയ നിയന്ത്രണങ്ങൾ വിദേശ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഇന്ത്യയിൽ ചിത്രീകരണത്തിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ യൂറോകപ്പ് ഫുട്ബോൾ ആദ്യ സെമിയിൽ ഇറ്റലി സ്പെയിൻ പോരാട്ടം പുലർച്ചെ കോപ്പ അമേരിക്ക സെമിയിൽ നാളെ അർജന്റീന കൊളംബിയയെ നേരിടും വാർത്തകൾ വിശദമായി എട്ട് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ രാഷ്ട്രപതി നിയമിച്ചു കേന്ദ്രമന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ടാണ് കർണാടകയിലെ പുതിയ ഗവർണർ മധ്യപ്രദേശിലെ ഗവർണറായി ബി ജെ പി നേതാവ് മങ്കുബായ് ഛഗൻഭായ് പട്ടേലിനെ നിയമിച്ചു ബി ജെ പി നേതാവ് ഹരിബാബു കമ്പവതിയാണ് മിസോറാം ഗവർണർ ഹിമാചൽ പ്രദേശ് ഗവർണറായി വിശ്വനാഥ് അർലേക്കറെ നിയമിച്ചു മിസോറാമിൽ നിന്ന് പി എസ് ശ്രീധരൻപിള്ളയെ ഗോവയിലേക്ക് മാറ്റി നിയമിച്ചു ഹരിയാനയിൽ നിന്ന് സത്യദേവ് നാരായണനെ ത്രിപുരയിലേക്ക് മാറ്റി രമേശ് ബെയ്സിനെ ത്രിപുരയിൽ നിന്ന് ഝാർഖണ്ഡിലേക്ക് മാറ്റിയപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് ബന്ദാരു ദത്താത്രയെ ഹരിയാനയിലേക്ക് മാറ്റി ഇത് സംബന്ധിച്ച ഉത്തരവിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചു കോവിഡ് മഹാമാരി സംബന്ധിച്ചും പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത് സംബന്ധിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവബോധം നൽകുന്ന കോവിഡ് ഗുരുവിൽ വീഡിയോ പരമ്പര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി പൊതുജനാരോഗ്യ വിദഗ്ധർ നൈരൂപകർത്താക്കൾ ഡോക്ടർമാർ ശാസ്ത്രജ്ഞർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ വിവരങ്ങൾ പങ്കുവയ്ക്കും കുത്തിവയ്പ് സ്വീകരിക്കുന്നതിലുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കാനും രോഗവ്യാപനം കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും വീഡിയോ പരമ്പരയിലൂടെ ലഭിക്കും സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മലപ്പുറം കൊല്ലം എറണാകുളം കോഴിക്കോട് തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് കൂടുതൽ രോഗബാധ രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ദശാംശം ഒൻപത് ശതമാനം കോവിഡ് മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു രോഗമുക്തി നേടി രോഗസ്ഥി നിരക്ക് പ്രദേശങ്ങളാണ് മുകളിലുള്ളത് സംസ്ഥാനത്ത് രോഗസ്ഥിരീകരണ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തരംതിരിച്ചേർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നാളെ മുതൽ പുനഃക്രമീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു നിരക്ക് വരെയുള്ള പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകൾ മുഴുവൻ ജീവനക്കാരെ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കും ഈ പ്രദേശങ്ങളിൽ റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ എന്നിവയ്ക്ക് ഹോം ഡെലിവറി ടേക്ക് ടേക്ക്അവേ സംവിധാനത്തിൽ രാത്രി ഒൻപത് മുപ്പത് വരെ പ്രവർത്തിക്കാം അടുത്ത ശാരീരിക സമ്പർക്കമില്ലാത്ത ഇൻഡോർ ഗെയിമുകൾക്കും ജിമ്മുകൾക്കും എ സി ഒഴിവാക്കി പ്രവർത്തിക്കാവുന്നതാണ് ഒരേസമയം ഇരുപത് പേരിൽ കൂടുതൽ അനുവദിക്കില്ല നിരക്ക് പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകൾ അൻപത് ശതമാനം ജീവനക്കാരെ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കും കേന്ദ്ര മാർഗ്ഗരേഖ അനുസരിച്ച് വിനോദസഞ്ചാര മേഖലകളിലെ താമസ സൗകര്യങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാം വാക്സിൻ എടുത്തവർക്കും ആർ ടി പി സിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്നവർക്കുമായിരിക്കും പ്രവേശനം കഴിഞ്ഞൂറിനുള്ളിൽ രാജ്യത്ത് വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആകെ മുപ്പത്തിയഞ്ചു കോടി എഴുപത്തിയഞ്ചു ലക്ഷം ഡോസ് വാക്സിനാണ് ഇതുവരെ രാജ്യത്ത് വിതരണം ചെയ്തത് പേർക്ക് കോവിഡ് ബാധിച്ചു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത് മണിക്കൂറിനുള്ളിൽ ിൽ പേർ രോഗമുക്തി നേടി നാല് രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് രോഗമുക്തി നിരക്ക് ശതമാനം കോവിഡ് നിയന്ത്രണം ലക്ഷ്യമിട്ട് അസം ഭരണകൂടം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി നാളെ മുതൽ ഒരാഴ്ച ഒരാഴ്ചകാലത്തേക്ക് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചതായി അസം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചു രാജ്യാന്തര ചലച്ചിത്ര പ്രവർത്തകർക്ക് ഇന്ത്യയിൽ സിനിമകൾ ചിത്രീകരിക്കാൻ സഹായം നൽകുന്നതിന് ഓഫീസ് തുറന്നിട്ടുള്ളതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആവശ്യമായ എല്ലാ അനുമതികളും ഈ ഓഫീസിലൂടെ ലഭിക്കും കാൻ ചലച്ചിത്രമേളയിലെ ഇന്ത്യ പവലിയൻ വിർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലോകം കോവിഡ് മഹാമാരിയിൽ നിന്ന് വേഗം മുക്തമായി തിയേറ്ററുകളിൽ ജനങ്ങൾ മടങ്ങിയെത്തുമെന്ന് മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു നിരവധി രാജ്യാന്തര സിനിമകൾ ഇന്ത്യയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു നിരവധി ഹോളിവുഡ് ചലച്ചിത്രങ്ങളുടെ വി എഫ് എക്സ് അനിമേഷൻ ഇന്ത്യയിലാണ് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ടെലിനിയമപരിപാടിയുടെ ഉപഭോക്താക്കളുടെ എണ്ണം ഒൻപത് ലക്ഷം കഴിഞ്ഞതായി നിയമവകുപ്പ് അറിയിച്ചു ആവശ്യമുള്ളവർക്ക് പൊതുസേവന കേന്ദ്രങ്ങളിലൂടെ അഭിഭാഷകർ നിയമോപദേശം നൽകുന്നതാണ് ഈ സംവിധാനം നിലവിൽ ജില്ലകളിലാണ് ഈ സേവനം ലഭ്യമായിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഉപഭോക്താക്കൾ ശതമാനമാണ് നിയമവകുപ്പ് സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി രവിശങ്കർ പ്രസാദ് പങ്കെടുത്തു ഈ വാർത്തകൾ ൾ കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ചാണകം ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന ഖാദി പ്രകൃതിക് പെയിന്റിന്റെ ബ്രാൻഡ് അംബാസിഡറായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഈ പെയിന്റിന്റെ ഉത്പാദനത്തിന് യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ രാജ്യവ്യാപക പ്രചാരണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ജയ്പൂരിൽ ഖാദി പ്രകൃതിക് പെയിന്റിന്റെ യന്ത്രവത്കൃത ഉത്പാദന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വനവിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന് വിജ്ഞാപനമായി കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കറുടെയും ഗോത്രവർഗ്ഗ വകുപ്പ് മന്ത്രി അർജുൻ മുണ്ടെയുടേയും സാന്നിധ്യത്തിലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു ഒരു റിപ്പോർട്ട് ഡൽഹിയിൽ ഇതുവരെ കോവിഡിന്റെ നാല് തരംഗമാണ് ഉണ്ടായതെന്ന് ശ്രീ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു നിരവധി പേരാണ് മരണമടഞ്ഞത് കോവിഡ് മൂലം മരിച്ചവരുടെ ആശ്രിതർക്ക് അമ്പതിനായിരം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കുടുംബത്തിന്റെ വരുമാനമാർഗം മാർഗ്ഗം നഷ്ടമായവർക്ക് മാസാമാസം ധനസഹായം ലഭ്യമാക്കും കോവിഡ് മൂലം രക്ഷിതാക്കളെ നഷ്ടമായ കുട്ടികൾക്ക് മാസം തോറും അഞ്ഞൂറ് രൂപ നൽകും കുട്ടികൾക്ക് വയസ്സാകുന്നതുവരെ ഇത് തുടരും ധനസഹായത്തിനായി അപേക്ഷിക്കാൻ പോർട്ടൽ ഏർപ്പെടുത്തിയിട്ടു ഡൽഹി സർക്കാരിന്റെ പ്രതിനിധി വീടുകളിലെത്തി അപേക്ഷാ ഫോം പൂരിപ്പിക്കാൻ സഹായിക്കുമെന്നും ന്യൂസ് ഡെസ്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ സിനിമാറ്റോഗ്രാഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ദോഷകരമാകുമെന്ന ആശങ്ക കരട് ബിൽ സംബന്ധിച്ച് ജനങ്ങൾക്കും സിനിമാ ഉണ്ടെന്നും ശ്രീ സ്റ്റാലിൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി തമിഴ്നാടുമായി ആലോചിക്കാതെ കാവേരി നദിയിൽ മേഘദാതു ജലസംഭരണി നിർമ്മിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് സഖാവത്ത് ഉറപ്പ് നൽകി കേന്ദ്രമന്ത്രിയെ സന്ദർശിച്ച തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈ മുരുകനാണ് ഈ ഉറപ്പ് ലഭിച്ചത് ടിബറ്റൻ ആത്മീയ നേതാവ് ദലേലാമയുടെ എൺപത്തിയാറാം ജന്മദിനമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ട് ആശംസ നേർന്നു ശ്രീ ദലൈലാമയ്ക്ക് ദീർഘായുസും ആയിരാരോഗ്യ സൌഖ്യവും പ്രധാനമന്ത്രി ആശംസിച്ചു മഹാരാഷ്ട്ര വിധാൻഭവൻ പരിസരത്ത് പ്രതിപക്ഷമായ ബിജെപി സമാന്തര നിയമസഭ സംഘടിപ്പിച്ചു തങ്ങളുടെ പന്ത്രണ്ട് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നടപടി സഭയ്ക്കുള്ളിലെ മോശം പെരുമാറ്റം ആരോപിച്ചാണ് ഇന്നലെ ഇവരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് മഹാരാഷ്ട്ര സർക്കാർ സംസ്ഥാനത്തെ കോവിഡ് മരണങ്ങൾ സംബന്ധിച്ച് യഥാർത്ഥ കണക്കുകൾ മറച്ചുവെക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ആരോപിച്ചു ജൂൺ മാസത്തിൽ മൊത്തം ചരക്ക് സേവന നികുതി സമാഹരണം തൊണ്ണൂറ്റി രണ്ടായിരത്തി കോടി രൂപയായി ഇതിൽ കേന്ദ്ര ചരക്കു സേവന നികുതി മഹാരാഷ്ട്ര പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ പതിനയ്യായിരം തസ്തികകളിൽ നിയമനം നടത്താൻ സർക്കാർ തീരുമാനം ഈ മാസം അവസാനത്തോടെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒഴിവുകൾ നികത്തുമെന്നും ഉപമുഖ്യമന്ത്രി അജിത് പവാർ പറഞ്ഞു ആന്ധ്രയിലെ പ്രശസ്തമായ മല്ലികാർജ്ജുന സ്വാമി ക്ഷേത്ര പരിസരങ്ങളിൽ ആളില വിമാനം എന്ന് സംശയിക്കപ്പെടുന്ന വസ്തുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് കുർണൂൽ ജില്ലാ പോലീസ് ജാഗ്രത ശക്തമാക്കി യൂറോകപ്പ് ഫുട്ബോളിലെ ആദ്യ സെമി പുലർച്ചെ നടക്കും വിജയക്കുതിപ്പ് തുടരുന്ന ഇറ്റലിയും ഉജ്ജ്വല ഫോമിലുള്ള സ്പെയിനും തമ്മിൽ ഇന്ത്യൻ സമയം പുലർച്ചെ ഏറ്റുമുട്ടുന്നത് കോപ്പ അമേരിക്ക ഫുട്ബോളിൽ നാളെ അർജന്റീന കൊളംബിയ സെമി പോരാട്ടം രാവിലെ മത്സരം ഇന്ന് നടന്ന ആദ്യ സെമിയിൽ പെർവിനെ തോൽപ്പിച്ച് ബ്രസീൽ കലാശ പോരാട്ടത്തിന് അർഹത നേടിയിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ആതിഥേയരുടെ വിജയം ബ്രസീലിലെ ചരിത്രപ്രസിദ്ധമായ മാറക്കാന മൈതാനത്ത് ഞായറാഴ്ചയാണ് ഫൈനൽ നടക്കുന്നത് എട്ട് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ രാഷ്ട്രപതി നിയമിച്ചു പി എസ് ശ്രീധരൻപിള്ള പുതിയ ഗോവ ഗവർണർ കോവിഡ് വിഷയങ്ങളിൽ സമൂഹമാധ്യമങ്ങളിലൂടെ അവബോധം നൽകുന്ന കോവിഡ് ഗുരുഗിൽ വീഡിയോ പരമ്പര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി കേരളത്തിൽ നിന്ന് പേർക്ക് കോവിഡ് രോഗസ്ഥിരീകരണ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ നേരിയ ഇളവുകളോടെ പുതിയ നിയന്ത്രണങ്ങൾ വിദേശ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഇന്ത്യയിൽ ചിത്രീകരണത്തിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ യൂറോകപ്പ് ഫുട്ബോൾ ആദ്യ സെമിയിൽ ഇറ്റലി സ്പെയിൻ പോരാട്ടം പുലർച്ചെ കോപ്പ അമേരിക്ക സെമിയിൽ നാളെ അർജന്റീന കൊളംബിയയെ നേരിടും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം